ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിലാട്ടോ ആയിട്ടാണ്. അതിനായിട്ട് ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് എനാമൽ പെയിൻറ് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിനേക്കാൾ മുന്നേ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ക്രിയേറ്റീവ് സിസ്റ്റേഴ്സ് 3 എന്നാണ് പേര്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ആർട്ടിന് ആവശ്യമായത് ഇത് കൂട്ട് പേപ്പേഴ്സാണ്. നമ്മൾ ഈ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന പേപ്പറും പിന്നെ കളർ പേപ്പറും പിന്നെ നമുക്ക് എന്താ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നത് ഈ പേപ്പറൊക്കെ നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിഠായി കവറും ബിസ്ക്കറ്റ് കവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഹേർട്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടാണ് ഇക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നോടെ ഒന്ന് ഹേർട്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറഭാഗത്താണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഔട്ട്ലൈൻ പോലത്തെ ഒരു ഭാഗം ഇതേ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗം ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കളർ പേപ്പറിലും ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പറിലൊക്കെ നമ്മൾ ഇതേ അങ്ങനെ നമ്മളത് കുറേ കുറേയില്ല കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ബോർഡിലായിട്ടാണ് ബോർഡിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും കട്ട് ചെയ്യുന്നത്. നമുക്കിനി ഇതൊന്ന് ബോർഡിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇതിന് വേറെ നമുക്ക് ഗ്ലൂൺ യൂസ് ചെയ്യുന്നത് പേപ്പർ ആയതുകൊണ്ട് പിന്നെ ഫെവിക്കോൾ ആയാലും മതി. ഓരോരുത്തരും ഒരു സ്റ്റൈലിനനുസരിച്ചും ഡിസൈൻ്റെ ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്ന അപ്പോൾ ഞാൻ ബോട്ടിൽ ഇങ്ങനെ നമ്മുടെ ഔട്ട്ലൈൻ മാത്രം ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു ചെറിയ ഹേർട്ട് ഷേപ്പ് അതിൻ്റെ അകത്ത് ഒരു ഫുള്ളായിട്ടുള്ള ഹേർട്ട് ഷേപ്പ് ഞാൻ ഇവിടെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഇത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹേർട്ട് ഷേപ്പ് കൂടി ഇവിടെ സ്റ്റിക്ക് ചെയ്യുന്നതാണ്. ഞാനൊരു ചെറിയ ബോട്ടിൻ്റെ ആയതുകൊണ്ടാണ് ഇത്ര എടുത്തത്. പിന്നെ നമുക്ക് ബോട്ടിൽ ഫുള്ളായിട്ട് അപ്ലൈ ഒട്ടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാണുന്ന വശം അതായത് ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഞാനിവിടെ. അപ്പോൾ ഞാൻ എൻ്റെ മുഴുവൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആ ഫെവിക്കോളൊക്കെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കാം. അതെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇങ്ങനെ ഒരു എന്താ ഗിഫ്റ്റ് പേപ്പറിനെ കൊണ്ടുള്ള ഒരു സാധനം തന്നെ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയുള്ളൂ നമ്മുടെ ബോട്ടിലായിട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ.